കോൺഗ്രസ് വാദങ്ങൾ പൊളിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ട്രോളി ബാഗിൽ വസ്ത്രങ്ങൾ മാത്രമെന്ന വാദം വിശ്വസിക്കാതെ യു ഡി എഫ് പ്രവർത്തകരും ഫെനി നൈനാന്റെ സാന്നിധ്യവും വിവാദമാകുന്നു അടിമുടി ദുരൂഹതയിലുലഞ്ഞ് പാലക്കാട്ടെ പാതിര റെയ്ഡ് െ രാഷ്ട്രീയായുധമാക്കി മാറ്റാനുള്ള കൊണ്ടുപിടിച്ച നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം നടത്തുമ്പോഴും ഉയരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനാവാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടവും മറ്റ് കോൺഗ്രസ് നേതാക്കളും ബുദ്ധിമുട്ടുകയാണ് പോലീസ് റെയ്ഡിനോടനുബന്ധിച്ച് പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങൾ പലതും കോൺഗ്രസ് നേതാക്കളുടെ വാദമുഖങ്ങൾക്ക് കടകവിരുദ്ധവുമാണ് ഹോട്ടലിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് അവിടെ താൻ ഉണ്ടായിരുന്നില്ല എന്നാണ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം അവകാശപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെ ബോധപൂർവം അപമാനിക്കുന്നതിനായി അവരുടെ മുറികൾ മാത്രം തെരഞ്ഞെടുത്ത് റെയ്ഡ് നടത്തുകയാണ് പോലീസ് ചെയ്തതെന്നും ഇത് ഉന്നത സി പി എം നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നുവെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടക്കം മുതലേ ആരോപിച്ചിരുന്നത് എന്നാൽ ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് അധികം വൈകും വൈകുമ്പേ വ്യക്തമാവുകയും ചെയ്തു ഹോട്ടലിലുള്ള പല സി പി എം നേതാക്കളുടെ മുറികളിലും പോലീസ് റെയ്ഡിനായി എത്തുന്നതും അവിടെ പരിശോധന നടത്തുന്നതുമായ ദൃശ്യങ്ങളും വൈകാതെ പുറത്തുവന്നു ടി വി രാജേഷ് എം വിജിൻ എം ഇ നികേഷ് കുമാർ തുടങ്ങിയ നേതാക്കളുടെ മുറികളിൽ പോലീസ് എത്തുന്നതും അവർ റെയ്ഡിനോട് സഹകരിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട് െക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് പ്രതികരണം ആരാഞ്ഞ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുകയാണ് വി ഡി സതീശൻ ചെയ്തത് ഹോട്ടലിലെ സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ഉയർത്തിയ ചോദ്യങ്ങളോട് പ്രതികരിക്കാനും പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ താൻ പാലക്കാട്ട് ഇല്ല എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്നാൽ ഹോട്ടലിൽ നിന്നും പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിലാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവ സമയത്തിന് മുമ്പേ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാകുന്നുമുണ്ട് ഇതോടെയാണ് തന്റെ അവകാശവാദം തിരുത്താൻ മാങ്കൂട്ടത്തിൽ തയ്യാറായത് രാത്രി പത്ത് മുപ്പത്തി ഒമ്പതിനെ യു ഡി എഫ് സ്ഥാനാർത്ഥി മാങ്കൂട്ടത്തിൽ ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിലേക്ക് കടന്നു വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രാത്രി പത്ത് അമ്പത്തി ആറിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഫറൻസ് ഹാളിന് പുറത്തെത്തുന്നതും ഇടനാഴിയിൽ വെച്ച് ഷാഫി പറമിലുമായി സംസാരിക്കുന്നതും കാണാം അതോടൊപ്പം പത്ത് അൻപത്തി ഒമ്പതിനെ ഫിനി നൈനാനോടൊപ്പം ട്രോളിയുമായി ഹോട്ടൽ വിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലേയും കാണാം ഈ വിധത്തിൽ സിസി ടി വി ദൃശ്യങ്ങളും മാധ്യമ ക്യാമറ ഫുട്ടേജുകളും തങ്ങൾക്ക് പണിതരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതിയിരുന്നില്ല സോഷ്യൽ മീഡിയകൾ വഴി ഈ വിധം ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയതോടെയാണ് തങ്ങളുടെ വാദഗതികൾ പൂർണ്ണമായി വിഴുങ്ങാനും മലക്കം മറിയാനും സ്ഥാനാർത്ഥിയും മറ്റു നേതാക്കളും തയ്യാറായതെന്നാണ് യാഥാർത്ഥ്യം ആദ്യം താൻ ഹോട്ടലിൽ ഇല്ലായിരുന്നുവെന്ന് അവകാശപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിൽ നിന്നുമാണ് അന്ന് കോഴിക്കോട്ടേക്ക് പോയതെന്നും പിന്നീട് തിരുത്തി രാത്രി പതിനൊന്ന് മണിയോടെയാണ് കോഴിക്കോട്ടേക്ക് പോയതെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം അന്നു പുലർച്ചെ രണ്ടരയ്ക്ക് എഫ് ബിയിൽ ലൈവ് വന്നതിലും ദുരൂഹതകളുണ്ടെന്ന ആരോപണവും ശക്തമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഹോട്ടലിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ താൻ ഇല്ലെന്ന് കാണിക്കാനുള്ള അമിത വ്യഗ്രതയാണ് ഈ നീക്കങ്ങൾക്ക് പുറകിലെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനുമാകില്ലല്ലോ ട്രോളി ബാഗിനെ കുറിച്ച് ഒരു വിവരവും അറിയില്ലെന്ന് പ്രതികരിച്ചിരുന്ന മാങ്കൂട്ടത്തിൽ പിന്നീട് പത്രസമ്മേളനത്തിനെത്തിയത് നീല ട്രോളി ബാഗുമായിട്ടായിരുന്നു ഇത് വസ്ത്രങ്ങൾ വയ്ക്കുന്ന ബാഗ് മാത്രമായിരുന്നുവെന്നാണ് അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം ട്രോളി ബാഗിനേക്കാൾ മാങ്കൂട്ടത്തിൽ കുരുക്കായി മാറുന്നത് അതുകൊണ്ടുവന്ന ഫെനി നൈനാനുമായുള്ള ബന്ധം തന്നെയാണ് അതിന് കാരണം ഫെനി നൈനാന്റെ ട്രാക്ക് റെക്കോർഡുകൾ തന്നെയാണ് ഏറെ വിവാദമായ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണ കേസിലെ ഒന്നാം പ്രതിയാണ് ഫെനി നൈനാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടത്തിലെ അനുകൂല വിധിയുണ്ടാക്കാനായി വ്യാജ കാർഡ് ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഫെനിക്കെതിരായ കേസ് ജാമ്യത്തിലിറങ്ങിയ ഫെനി മാങ്കൂട്ടിന്റെ സഹായിയായി പാലക്കാട്ട് ഇപ്പോഴും ഉണ്ടെന്നതുകൂടി ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് കെ പി എം റേജൻസിയിലെ ഇരുന്നൂറ്റൊന്നാം നമ്പർ മുറിയിലാണ് ഫെനിയുടെ താമസം മുറിയിൽ ട്രോളി ബാഗ് ബോർഡ് റൂമിലേക്കും അവിടെ നിന്ന് മറ്റൊരു മുറിയിലേക്കും ഫെനി കൊണ്ടുവരുന്നത് ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ സ്ഥാനാർത്ഥി മാങ്കൂട്ടത്തിലു പുറമെ ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജ്യോതികുമാർ ചാമക്കാല എന്നിവരും അവിടെ ഉണ്ടായിരുന്നുവെന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് താനും ഫെനിയുടെ ഹോട്ടലിലെ സാന്നിധ്യവും ട്രോളി ബാഗുമൊക്കെ ഏറെ ദുരൂഹതകൾ സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അത് സംബന്ധിച്ച് വ്യക്തമായ മറുപടികൾ നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നുമില്ല ഇടതുപക്ഷം ആരോപിക്കുന്നതുപോലെ ഒരു സാമ്പത്തിക ഇടപെടലുകളുമില്ല വസ്ത്രം വെക്കുന്ന ട്രോളി ബാഗ് മാത്രമാണിതെന്ന വാദത്തിൽ തന്നെ ഉറച്ചുനിന്ന് തന്റെ ഭാഗം ന്യായീകരിക്കാനും സഹതാപന്തരീക്ഷം ഒരുക്കി ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ കൂടി നേടിയെടുക്കാനുമുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇടത് കേന്ദ്രങ്ങൾ ആവിഷ്കരിക്കുന്ന നാടകങ്ങൾ മാത്രമാണെന്നും സി പി എം ബി ജെ പി കേന്ദ്രങ്ങൾ ഇതിനായി ഒത്തുതീർപ്പ് നടത്തിയെന്നുമുള്ള വിധത്തിൽ യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രചരണങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ട്രോളി ബാഗിൽ കള്ളപ്പണം കള്ളപ്പണമെത്തിയെന്ന ആരോപണത്തെ കുറിച്ചും പോലീസിന്റെ പരിശോധനയടക്കം തടസ്സപ്പെടുത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടും സി പി എം നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് അവർ പരാതിയും നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിലെ മൂർച്ചയേറിയ ആയുധമെന്നതിനേക്കാൾ കേരളീയ അന്തരീക്ഷത്തെ പിടിച്ചുകുലുക്കുന്ന ചൂടേറിയ സംവാദങ്ങൾക്കാണ് ഈ പാതിര റെയ്ഡ് വഴിയൊരുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ റെയ്ഡ് ഉയർത്തുന്ന ചൂടും പുകയും അത്ര വേഗം കെട്ടടങ്ങില്ലെന്ന് വ്യക്തം